പക്ഷെ ചില പ്രശ്നങ്ങൾ സഭയിൽ പറയാനുണ്ട്. സർക്കാരിനെ സ്പീക്കറെ കൂട്ടി നിർത്തി കൂട്ടി കെട്ടി ചിലത് പറയാനുണ്ടെന്നുള്ളത് കൊണ്ടാണ് ഈ പ്രമേയം സഭയിൽ വന്നത്. അതിൽ പ്രതിപക്ഷം വിജയിച്ചു. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപായി ഒരു വാചകം. ഇവരുടെ എല്ലാ പ്രചരണത്തിന്റെയും ഒരു പൊതു സ്വഭാവമാണ് ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് ഒടുവിൽ പറഞ്ഞൊരു വാക്ക്, ഈ നിയമസഭാ മന്ദിരത്തിന്റെ ചെലവിനെ കുറിച്ച്. ഈ നിയമസഭാ മന്ദിരം പണി തുടങ്ങിയെന്ന 1979-ലാണ്. അന്ന് കാലണയ്ക്ക് ചായ കുടിച്ചിട്ടുണ്ടാവും നേതാവേ. ആ കണക്ക് വെച്ചിട്ടല്ല ഇന്നത്തെ ചെലവിന്റെ കണക്ക് പറയേണ്ടത്. ഒന്നത് ഇനി നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ചർച്ചയുടെ ഇടയിൽ ആ സിനിമയിലെ ഒരു കഥയെക്കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ സംഭവിച്ച അതിനേക്കാൾ ഒരുപടി കൂടി അപ്പുറത്താണ്. പ്രതിപക്ഷം സ്വന്തം കരണത്തിട്ടൊന്ന് പൊട്ടിക്കുകയാണെന്ന് ചെയ്തത്. ഇന്ന് സഭാ നടപടികൾ വീക്ഷിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും അറിയാം, പ്രമേയാവതാരകനായ മുസ്ലിം ലീഗിന്റെ നേതാവ് ബഹുമാന്യനായ ശ്രീ എം ഉമ്മർ, അദ്ദേഹത്തിന്റെ വാദഗതികൾ എത്ര ദുർബലവും യാന്ത്രികവുമായിരുന്നു. അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു ഭാരം ചുമക്കുന്ന പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. ചരിത്രത്തിലൊരു പക്ഷേ ആദ്യമായിരിക്കാം സ്പീക്കറെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ച പ്രമേയാവതാരകൻ. ആ അവതരണത്തിനിടയിൽ സ്പീക്കറെ അഭിനന്ദിച്ചു. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. സ്പീക്കർക്ക് ഐഡിയൽ സ്പീക്കർ അവാർഡ് കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അവാർഡ് കൊടുത്തതിനെ പരാമർശിച്ച് അതിൽ രേഖപ്പെടുത്തിയ വാചകങ്ങൾ നമുക്കൊക്കെ അഭിമാനമല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് എന്തിനാണ് ഈ പ്രമേയം? എന്തെങ്കിലും തെളിവിന്റെയോ വസ്തുതയുടെയോ രേഖയുടെയോ സംഭവങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല. എന്തിനാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അത് മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്നാണ് പറഞ്ഞു. കേട്ടുകേൾവിയുടെയാണ്, വാർത്തയുടേതാണ്. ഒരിക്കലും ഇത്തരം പ്രമേയങ്ങൾ കേട്ടുകേൾവിയുടെയും വാർത്തയുടെയും അടിസ്ഥാനത്തിലാവരുത്, മറിച്ച് വസ്തുതയുടെ അടിസ്ഥാനത്തിലാവണം. അതല്ലാതെ അദ്ദേഹം തന്നെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പ്രതിപക്ഷത്തുനിന്ന് സംസാരിച്ചത് ബഹുമാന്യനായ തൃക്കാക്കര അംഗമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എഴുതി നൽകിയ ആരോപണങ്ങളോ സ്പീക്കർക്കെതിരായ കുറ്റപത്രങ്ങളോ അല്ല അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ പ്രതിപക്ഷത്തിന് സബ്മിഷൻ വേണ്ടത്ര കിട്ടുന്നില്ല, ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ വേണ്ടത്ര സമയം കിട്ടുന്നില്ല. എന്തൊരു നിർഭാഗ്യമാണ്, എന്തൊരു ദുര്യോഗമാണ്. സ്വരാജ് ഇടപെടുകയാണ്. അപ്പോഴും ഈ സബ്മിഷൻ നൽകുന്നതിൽ ഏറ്റവും കൂടുതൽ പരിഗണന സ്പീക്കർ നൽകിയത് പ്രതിപക്ഷത്തിനാണെന്നാണ് അപ്പോഴീ ആ സഭയിലുണ്ടായിരുന്ന പ്രദീപ് കുമാർ അടക്കം പറഞ്ഞത്. എന്തായാലും സ്വരാജ് പറഞ്ഞ ആ മാധ്യമ പോയിന്റിലേക്ക് വരികയാണ്. ഈ മാധ്യമ വാർത്തകൾ കഴിഞ്ഞ 3 മാസമായി സജീവമാണ്. അപ്പോഴൊക്കെ സ്പീക്കർ പറയുന്ന ഒരു വാദമുണ്ട്, പി ജി, നിയമ നടപടി സ്വീകരിക്കും. അത്രത്തോളം സ്പീക്കർക്ക് ഇതിനെ ചെറുക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത്, തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സഭയിൽ എത്രത്തോളം പ്രശ്നമായി, തന്റെ നേർക്ക് വരെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ നിയമ നടപടിയിലേക്ക് മാധ്യമങ്ങൾക്കെതിരെ ഇതുവരെ സ്പീക്കർ കടന്നില്ല? രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, കേരളത്തിലെ മാധ്യമ സാന്ദ്രത വളരെ വലുതാണ്. ചുരുക്കം ചില മാധ്യമങ്ങളാണ് സ്പീക്കർക്കെതിരെ നിരന്തരം വാർത്ത കൊടുക്കുന്നത്. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി ജനങ്ങൾ തിരിച്ചറിയും. എല്ലാറ്റിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നത് പലപ്പോഴും അസാധ്യമായി വരും, ഒരു കാര്യം. രണ്ടാമത്തത്, ഓരോ സന്ദർഭത്തിലും അർത്ഥരഹിതമായ ബഹളം ഉണ്ടാക്കുകയാണ് പ്രതിപക്ഷവും ഒരു കൂട്ടം മാധ്യമങ്ങളും ചെയ്തത്. ഞാനത് സഭയിൽ സൂചിപ്പിച്ചു. കഴിഞ്ഞ സഭാസമ്മേളനത്തിൽ ഏറ്റവും ശക്തമായ കുന്തമുന വന്നത് ശ്രീ കെ ടി ജലീലിനെതിരെയാണ്. എന്തെല്ലാം ആക്ഷേപങ്ങൾ ഇവർ പറഞ്ഞു. GPS ഓഫായി, ലോറി ബാംഗ്ലൂരിലേക്ക് പോയി, അദ്ദേഹത്തിൻ്റെ ഗൺമാന്റെ ഫോൺ പിടിച്ചെടുത്തു, അദ്ദേഹത്തിന് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി, ഖുർആൻ കള്ളക്കടത്ത് നടത്തി. 6 മാസം അന്വേഷണം കഴിഞ്ഞ് 1000 പേജുള്ള കുറ്റപത്രവും സമർപ്പിച്ചു. ശ്രീ കെ ടി ജലീലിന്റെ രോമത്തിൽ തൊടാൻ കഴിഞ്ഞു. ഈ ആരോപണങ്ങളെക്കുറിച്ച് ഇവരെന്താണ് ഇപ്പോൾ പറയുന്നത്? നിശബ്ദരല്ലേ? ഈ സഭയിൽ മിണ്ടിയിട്ടില്ല. ആരോഗ്യത്തോടെ അതേ കെ ടി ജലീൽ അവിടെ ഇരിക്കുന്നു. ഒരു തരി സ്വർണം അദ്ദേഹത്തിന്റെ വീട്ടിലില്ല. അദ്ദേഹം അങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന ആളാണ്. ആ ആളെ സ്വർണ്ണക്കള്ളക്കടത്തുമായി കൂട്ടിക്കെട്ടിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏത് തെളിവിന്റെ, ഏത് രേഖയുടെ? ഇപ്പൊ സ്പീക്കർക്കെതിരെ പറയുന്നു ചില കാര്യങ്ങൾ. സ്പീക്കർക്കെതിരായ ആരോപണത്തിൽ ഓരോന്നും അക്കമിട്ട് മറുപടി പറഞ്ഞല്ലോ സ്പീക്കർ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവരുയർത്തിയ ആരോപണങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന പുകമറയ്ക്ക് നല്ല ഭംഗിയായി അണാപ്പൈ തീർത്ത് മറുപടി പറയാൻ ഒരവസരം പ്രതിപക്ഷം ഉണ്ടാക്കിയത് കൊണ്ടാണ് പ്രതിപക്ഷത്തിന് സ്വന്തം കരണത്തിൽ